രാവിലെ മണ്ണഞ്ചേരിയിൽ നിന്നും യാത്ര തുടങ്ങി വഴിമധ്യയാണ് പ്രമുഖ സൂതിപര്യനും പണ്ഡിതനുമായ അത്തിപ്പറ്റ മേരിമുട്ടി മുസ്ലിയ ഈ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത ഞക്കലൂടെ ഞങ്ങൾ കേട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ യാത്ര പൂർണ്ണമായി മാറ്റിവെച്ചിരിക്കുന്ന വാർത്ത നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ ഇന്നത്തെ മുഴുവൻ പരിപാടി ഇന്ന് ആലപ്പുഴയിൽ വൈകുന്നേരം നടക്കുന്ന റാലിയും പൊതുയോഗവും മാറ്റിവെച്ച് വൈറ്റുകാട് പരേഡ് അടക്കമുള്ള എല്ലാ പരിപാടികളും സംസ്ഥാന കമ്മിറ്റി മാറ്റിവെച്ചതായി നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. തോരപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും സ്വാത്വികനും ദൈവിക ചിന്തയിൽ അധിഷ്ഠിതമായി ജീവിച്ച ഒരു സമൂഹത്തെ മുഴുവനും ആത്മീയ ചൈതന്യത്തിലേക്ക് വഴി നടത്തിയിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ആത്മീയപരമായ മുന്നേറ്റം മാത്രമല്ല വിദ്യാഭ്യാസപരമായ ഒരുപാട് മുന്നേറ്റങ്ങൾ. അദ്ദേഹം അല്ലൈനിൽ ഒരുപാട് കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്ത് അവിടെ ദാബിഹുദ എന്ന പേരിൽ ഒരു സ്കൂൾ തുടങ്ങുകയും അതിൻ്റെ കീഴിൽ ഒരുപാട് വിദ്യാഭ്യാസ പുരോഗതിയും ഒക്കെ അവർ കൈവച്ചു. മാത്രമല്ല ഈ നാട്ടിൽ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഗ്രേസ് വാലി എന്ന ഒരു സ്ഥാപനം തുടങ്ങി അവിടെ ആർട്സ് സയൻസ് കോളേജും അതുപോലെ പത്തിയ പോലുള്ള ആദ്യ കോളേജ് അടക്കമുള്ള ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങി നിശബ്ദ വിപ്ലവം നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം എന്തുകൊണ്ടും കേരളത്തിന് തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇന്ന് കേരളത്തിലുടനീളം ഉള്ള ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരുന്നവരുമാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ദുഃഖമായി എന്ന് മാറുമ്പോൾ ഈ ജാഥ ഞങ്ങൾ നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങളുടെ പ്രവർത്തനമെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആ മരണത്തിൽ അഗതവുമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ സംസ്ഥാന കമ്മിറ്റി മുഴുവൻ ഭാരവാഹികളൊക്കെ തന്നെ നിങ്ങളുടെ ഉണ്ട്. പി കെ ത്രോസും എന്ന സമതും അതുപോലെ അടക്കമുള്ള ഭാരവാഹികളടക്കം ഞങ്ങൾ ഔദ്യോഗികമായി ഞങ്ങളുടെ അനുശോചനം ഇതിനകം ഞങ്ങൾ അറിയിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മാപ്പുറത്തും മാർഗത്തും പ്രദാനം ചെയ്യാൻ തീരുമാനത്തിന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കബറടക്കം നാളെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ജാഥ ആലപ്പുഴ ജില്ലയിലെ രണ്ടാമത്തെ ദിവസം തൃക്കന്നപ്പുഴയിൽ വെച്ച് നമ്മൾ തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിവരം ഔദ്യോഗികമായി എല്ലാവരും അറിയിച്ചുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.